എന്റെ അഭിപ്രായത്തിൽ താൻ ഇനി തിട്ടാൻ മതി. അനിക ഇസ് ജസ്റ്റ് ആൻ അവാർഡ് ഫങ്ഷൻ. ഇത് തനിക്ക് നല്ലോണം ചേരും. അനിക, നീ ഇവിടെ നിന്നാ മതി, വെറുതെ ഒരു പ്രോബ്ലത്തിൽ ഒന്ന് പെടണ്ട. താൻ ചുമ സമയം കളയാതെ വണ്ടി എടുക്ക. റേസ് ഇപ്പൊ തുടങ്ങാൻ പോവാ. എവിടെ എങ്ങനെ അവസാനിക്കുമെന്ന് ആർക്കറിയാം? ഈ കളി ഏത് ലക്ഷ്യത്തിലെത്തുമെന്ന് കാണാം. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന്, ഈ കല്യാണത്തിൽ നിന്ന്, പ്രത്യേകിച്ച് നിന്നിൽ നിന്ന് രക്ഷപ്പെടണമെന്നേ ഉള്ളൂ. എന്നെ അങ്ങ് കൊന്നൂടെ, എന്നെ അങ്ങ് കൊന്നുകളാ, സ്വന്തം കൈകൊണ്ട് എന്നെ അങ്ങ് കൊന്നുകളാ, എന്നെ അങ്ങ് കൊന്നുകളാ. യു ജസ്റ്റ് സ്റ്റോപ്പ് ദിസ്. ഏതാ ഇടാൻ പോന്നെ? ഞാൻ ഓൾറെഡി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണല്ലോ അനിക. അതെനിക്കറിയാം. ഇപ്പൊ ഇടാനല്ല ഞാൻ പറഞ്ഞെ, അവാർഡിന് പോകുമ്പോ ഏതാ ഇടുന്ന ചോദിച്ചെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ താൻ ഇത് ഇട്ടാ മതി, മജന്ത നിറവേ. ഓ, യു മീൻ വൈൻ? ആ, അതെന്തോ അതന്നെ. ഇത് തനിക്ക് നല്ലോണം ചേരും. ഈ ഇംഗ്ലീഷ് പടത്തിന്റെ ഒക്കെ അവാർഡ് ഫംഗ്ഷനിൽ അവിടെയുള്ള ഹീറോസ് ഈ നിറത്തിലാ ഇടാറ്. ഏത് അവാർഡിനെ പറ്റിയാ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, എനിക്ക് സിനിമയുടെ പേരും ഓർമ്മയുണ്ടാവില്ല. അലിശിവൻ ഈ സിദ്ദിഖ് ഡയറക്ട് ചെയ്ത മമ്മൂട്ടിയുടെ പടത്തിന്റെ പേരെന്തായിരുന്നു? മമ്മൂക്കയുടെ പടം എന്ന് പറയുമ്പോൾ ശരിക്കും പടത്തിന്റെ പേരല്ല, ഭാസ്കർ അതുപോലത്തെ പേരായിരുന്നു. ഓസ്കർ. അതേന്നെ, ഈ ഓസ്കറിന്റെ ഫംഗ്ഷനിലൊക്കെ അവാർഡ് വാങ്ങിക്കാൻ സായിപ്പമാര് കോട്ടിട്ടോണ്ട് വരാറില്ലേ, അവര് കാണാൻ തന്നെ പോലെ തന്നെ ഉണ്ടാവും. ഇതും കൂടി ഇട്ട പിന്നെ ഒരു മാറ്റവും ഉണ്ടാവില്ല. ശരിക്ക് സ്റ്റീൽബർഗിനെ പോലെ ഉണ്ടാവും. അതുകൊണ്ട് സ്കൂളിന്ന് പേര് വെട്ടിക്കാൻ പോകുന്നു അല്ലല്ലോ, അവാർഡ് വാങ്ങിക്കാനാ പോകുന്നത്. അപ്പൊ അവിടെ ഒരു ഹീറോയെ പോലെ സ്റ്റൈൽ ആയിട്ട് പോണം. അതിരിക്കട്ടെ, നിനക്കെങ്ങനെയാ? എനിക്ക് ഈ കളറ് മജന്ത കളർ. അതന്നെ, അത് എനിക്ക് സ്യൂട്ട് ചെയ്യുന്നു. ഹൗ ഡു യു നോ? ഈ കളർ ഷർട്ട് ഇടുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിരിക്കും. അപ്പോ അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം നീ എന്നെ ആദ്യം മുതൽക്കേ ചെക്ക് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ. നിന്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എപ്പോഴും നീ എന്നെ സ്ഥിരമായിട്ട് അടിമുടി വഹിക്കാറുണ്ടായിരുന്നല്ലേ. അപ്പൊ നിങ്ങൾ എന്താ കരുതിയേ, ഞാൻ അത്രകാരിയാണെന്നോ തന്നെ അടിമുടി വഹിക്കാനായിട്ട്? ഇത് തന്റെ ഒരു വലിയ കുഴപ്പമാ, നല്ലതുപോലും ചീത്തയായിട്ടേ കാണൂ. ചേട്ടാ, താൻ ശരിക്കും ഒരു നടനെ പോലെ ഞെളിഞ്ഞു വേണ്ടേ അങ്ങോട്ട് കേറി ചെല്ലാനായിട്ട്? കൊച്ച അവാർഡും എല്ലാം ആണോ കിട്ടുന്നത്? ആ സായിപ്പ് നടന്മാരൊക്കെ തന്നെ കണ്ട് അസൂയപ്പെടണം, അതുപോലെ ഡ്രസ് ചെയ്ത് പോണം. തല അങ്ങോട്ടൊന്ന് ചരിച്ചേ നോക്കട്ടെ. എന്റെ പൊന്നു തമ്പുരാനെ, താനാകെ നാണി കൂനി നമ്രശിരസ്കനായല്ലോ. നമ്രശിരസ്കനോ എന്ന് പറഞ്ഞാ എന്താ അർത്ഥം? ബ്ലഷിന്റെ അർത്ഥം എന്താണെന്ന് എന്നോട് പറഞ്ഞു. ഇല്ല, പക്ഷെ നിനക്ക് മനസ്സിലായല്ലോ, യു നോ. ഞാനായിട്ടല്ലേ അത് കണ്ടുപിടിച്ചേ, അതുപോലെ താനും തന്നെ അങ്ങ് കണ്ടുപിടിച്ചു. ഓക്കെ, എന്നാ പിന്നെ ഞാൻ അത് സ്വയം കണ്ടുപിടിച്ചോളാം. യാ, ഐ വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ശ്രമിച്ചു നോക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ശിവനോ ബ്രോയ്ക്ക് ഇതൊന്നും അത്ര വലിയ കാര്യമല്ലല്ലോ. താൻ ഇപ്രാവശ്യത്തെ ബിസിനസ് മാൻ ഓഫ് ദി ഇയർ അല്ലേ. Just mad. അല്ല, എന്താ പറയാ. ഓ, ഇവനത് എങ്ങോട്ടേ പോകുന്നു? എനിക്കറിയാം. ആരോടോ ദേഷ്യത്തില് എന്തോ സംസാരിച്ചിട്ടങ്ങ് ഇറങ്ങിപ്പോയി. ആരോട്? ആരോടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഫോണിൽ എന്തൊക്കെയോ നോക്കുന്നത് കണ്ടു. പിന്നെ ആരെയോ ഫോൺ ചെയ്ത് എന്തൊക്കെയോ ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്നങ്ങ് ഇറങ്ങിപ്പോയി. ഒബ്രായ് സാറിന്റെ മകൻ അനാഥനാണ്. ഓംകാരിയെ കുറിച്ച് ആയമ്മ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാന്ന് വെച്ചാ അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് വൺ ക്ലിക്ക് ആൻഡ് ഇറ്റ് ഈസ് ഡൺ. ഇനിയിപ്പോൾ മിസ്സസ് കൃഷ്ണ ആ വീഡിയോ ഓമിന് അയച്ചു കൊടുത്തോ. ഹാപ്പി ബർത്ത്ഡേ റോബിൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday. What the hell, Diya? നീ എന്താ എന്റെ ഫോൺ എടുക്കാത്തെ? For God's sake, ചേച്ചി, കുറച്ച് സമയത്തേക്കെങ്കിലും എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടൂടെ. ചേച്ചി, ഇന്ന് എന്റെ റോബിന്റെ ബർത്ത്ഡേ ആണ്. റോബിന്റെ 30th birthday ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാ? ദിയ, ഐ നോ
ബട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ വളരെ വലിയൊരു പ്രോബ്ലം ഉണ്ടാവും. തൽക്കാലം നീ അതൊക്കെ അങ്ങ് മറന്നുകളാ. എന്നിട്ട് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യ. എനിവേ, ഓംകാര വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഐ ഡോ നോ ചേച്ചി, ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് പറയാം. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഓംകാര വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കണക്കൂട്ടിയ പ്ലാൻ അനുസരിച്ച് അവൻ ഇപ്പൊ എന്നെ ഫോളോ ചെയ്യും. And but ശിവനെ ചേച്ചിയെ ഫോളോ ചെയ്യുന്നുണ്ടോ? അത് നമ്മുടെ പ്ലാനിലില്ലല്ലോ. വാട്ട്, ശിവനും ഫോളോ ചെയ്യുന്നുണ്ടോ? ചേച്ചി, നോട്ട് ഓൺലി ശിവൻ, അനികയും ഉണ്ട്. ദിയ, എന്ത് സംഭവിച്ചാലും നീ അവരെ രണ്ടുപേരും തടഞ്ഞേ പറ്റൂ. നമ്മുടെ പ്ലാൻ അനുസരിച്ച് എന്നെ ഫോളോ ചെയ്യുന്നത് ഓംകാരെ ആയിരിക്കണം. ഡ്രൈവർ, ലെറ്റ്സ് ഗോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. നിനക്കിപ്പോ നിന്റെ അമ്മയോട് സംസാരിക്കാൻ തീരെ സമയമില്ലല്ലോ. ഇവളെ പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ നിനക്ക് സമയമുണ്ട്. മോം, ഇപ്പൊ വെറുതെ തെറ്റ് മിസ്അണ്ടർസ്റ്റാൻഡ്. ഞാൻ വന്നിട്ട് സംസാരിച്ചോളാം. ഇനി സംസാരമല്ല തീരുമാനം എടുക്കേണ്ടത്. ഈ അനിഖയെ നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ തുടച്ചു മാറ്റും. അനിക, നീ ഇവിടെ നിൽക്കുന്ന നല്ലത്. നീ വെറുതെ ഓരോ പ്രോബ്ലത്തിൽ ഒന്ന് ചടണ്ട. തനിക്കുള്ളത്രയും തന്നെ അപകടം എനിക്കും ഉണ്ട്. അതുകൊണ്ട് താൻ ഒന്നും പറയണ്ട, ഞാനും തന്റെ കൂടെ വരാം. അനിക, കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ തർക്കിക്കുന്നത്? തർക്കിച്ച് എന്റെ അടുത്ത് ജയിക്കാൻ പറ്റില്ലെന്ന് തനിക്കറിയാലോ. താൻ ഒന്നും മിണ്ടണ്ട, വണ്ടി എടുത്തേ. വണ്ടി വിട്. ശ്വേത എവിടെ പോയിരിക്കുകയാണ്? അത് ഞാനെങ്ങനെ അറിയാനാ? ശ്വേത ഇപ്പൊ വീട്ടിലുമില്ല. ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നുമില്ല. നീ തീർച്ചയായിട്ടും അവളോട് എന്തെങ്കിലും പറഞ്ഞും കാണും. അവൾ അത് കേട്ടിട്ട് എന്നോട് പറയാതെ ഇറങ്ങി പോയും കാണും. സോ ടെൽ മീ, എന്ത് നോൺസെൻസാ നീ ഇപ്രാവശ്യം കാണിച്ചത്? ദേവനെ ബ്ലെയിം ചെയ്യാണ്. ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ചോദ്യം ചെയ്യലും കുറ്റപ്പെടുത്തലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇപ്പൊ എന്നെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുക. ഓക്കേ, ഫൈൻ. എന്നാൽ അങ്ങനെ തന്നെ അങ്ങ് വിചാരിച്ചു. അല്ല, എന്തുകൊണ്ട് പാടില്ല? ശ്വേതയുടെ അവസ്ഥ കണ്ടിട്ടും അവളെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പടിയുടെ മോളിൽ നിന്ന് തള്ളി താഴെ ഇട്ടു. സോ നിനക്ക് എന്തും ചെയ്യാൻ സാധിക്കും. യു കേപ്പബിൾ ഓഫ് എനിത്തിങ്. ദേവൻ, ഐ ഡോണ്ട് ഡിസേർവ് ദിസ്. എസ്പെഷ്യലി ഞാൻ അവളെ ഇത്രയും നാൾ ഒന്നും നോക്കാതെ സംരക്ഷിച്ചു, സഹിച്ചു. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോ അറ്റ്ലീസ്റ്റ് എന്നോട് കുറച്ച് റെസ്പെക്ട് കാണിച്ചൂടെ, പ്ലീസ്. ഐ റെസ്പെക്ട് യു ജാനകി, പക്ഷേ അതാ പഴയ ജാനകിയായിരുന്നു. അല്ലാതെ എന്റെ മുമ്പിൽ ഇപ്പൊ ഈ നിൽക്കുന്ന ഈ ജാനകി അല്ല. ഐ ഡോണ്ട് നോ വാട്ട്സ് റോങ് വിത്ത് യു. യു ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. അല്ല ദേവൻ, മാറിയത് നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്വേതയല്ലാതെ മറ്റാരെയും വേണ്ടാത്തത്. ഐ വിഷ് എനിക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെയൊന്ന് മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എനിക്ക് അതിന് കഴിയില്ല. നിങ്ങളോട് ദേഷ്യപ്പെടണമെന്ന് തോന്നിയാലും എനിക്കതിന് കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഭർത്താവിന്റെ മനസ്സ് വേദനിച്ച ഭാര്യയുടെ മനസ്സാണ് തകരുന്നത്. എന്നാ ഭാര്യയുടെ മനസ്സ് വേദനിച്ച ആ കുടുംബം മുഴുവൻ തകർന്നു പോവും. ലുക്ക്, അതുകൊണ്ടാ ഞാൻ എന്റെ സെൽഫ് റെസ്പെക്റ്റും എന്റെ കരിയറും ഞാൻ എന്റെ ജീവിതം തന്നെ എന്റെ കുടുംബത്തിന് വേണ്ടി കുരുതി കൊടുത്തത്. നിങ്ങൾ എന്താ ചെയ്തത്? നമ്മുടെ കുടുംബത്തിന്റെയും കുട്ടികളുടെയും സന്തോഷം തട്ടിയെടുത്തു. ആർക്ക് വേണ്ടി? ആ ശ്വേതയ്ക്ക് വേണ്ടി. ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ കുടുംബത്തെ മൊത്തം വിട്ടുപോകാൻ തയ്യാറായി. എന്നെയും നമ്മുടെ ബന്ധത്തെയും വകവെക്കാതെ നിങ്ങൾ ഇവിടുന്ന് പോകാൻ തയ്യാറായി. നിങ്ങളുടെ അവിഹിത ബന്ധത്തിന് വേണ്ടി നമ്മുടെ 30 വർഷമായിട്ടുള്ള ബന്ധം വരെ വേണ്ടെന്ന് വെച്ചു. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഞാൻ ആരും അല്ലായിരിക്കാം.
ഞാനിപ്പോ നിങ്ങളുടെ കൂടെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും നിങ്ങൾക്ക് നമ്മുടെ മക്കളെ പറ്റിയൊന്ന് ആലോചിച്ചുകൂടെ? വൈ ദേവൻ, ഗിവ് മീ ദ ആൻസർ. കാരണം അവൾ അവളുടെ ജീവൻ പണയം വെച്ചാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഈ ഗോഡ് ഡാമിറ്റ്, അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ എനിക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അവളെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നതല്ല. ഇറ്റ് ഡസ്ന്റ് മീൻ ദാറ്റ്. എന്താ, അവൾക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലേ? മെഡിക്കൽ അസിസ്റ്റൻസ് അവളുടെ വീട്ടിലും പ്രൊവൈഡ് ചെയ്യാറുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് അത് ചെയ്തില്ല? എന്നോട് സംസാരിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ബെറ്റർ നമ്മൾ ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ലെറ്റ്സ് ജസ്റ്റ് ലീവ് ഇറ്റ് അലോൺ. ഇങ്ങനെ പോകാൻ പറ്റില്ല ദേവൻ. കാര്യങ്ങൾ പകുതി വഴിയിലാക്കിയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. ദേവൻ പ്ലീസ്, ദേവൻ സ്റ്റോപ്പ്. ഐ മിസ് യു റോബിൻ. ഐ റിയലി മിസ് യു. യു നോ ബേബി, ഐ ഹാവ് എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ യു. ആനികയുടെ മരണം. യെസ് ബേബി, ഇന്ന് തന്നെ അത് നടക്കും. ജസ്റ്റ് ഫോർ യു. അനിക്ക് കാരണം ഉണ്ടായ നിന്റെ മരണത്തിന്റെ പ്രതികാരം നിന്റെ ബർത്ത്ഡേക്ക് തന്നെ ഞാനത് പൂർത്തിയാക്കും. ഓക്കേ ഡിയർ. ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അനിക്ക് പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്നത് എന്റെ രണ്ട് കണ്ണുകൊണ്ടും എനിക്ക് കാണാമായിരുന്നു. യു നോ വാട്ട് ബേബി, ഐ തിങ്ക് ഐ ഷുഡ് ബി ദേർ. ഇത്രയും വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ എങ്ങനെ മിസ് ചെയ്യും? ഓഫ് കോഴ്സ് ഐ ഹാവ് ടു ബി ദേർ. Happy birthday to you. Happy birthday to you. Happy birthday dear Robin. No. ഇന്ന് ഞാൻ നിന്നെ ശരിക്കുള്ള പേര് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. Happy birthday തുഷാർ. തുഷാർ. Happy birthday തുഷാർ. Happy birthday. Happy birthday my baby. നീ എന്റെ അടുത്തില്ലാത്തത് കൊണ്ട് യു നോ ഐ എം വെരി സാഡ്. ബട്ട് യു ട്രസ്റ്റ് മീ ബേബി. നിന്റെ സാന്നിധ്യം, നിന്റെ ഓർമ്മകളെല്ലാം എപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. ഇവരെന്തോന്ന് ഇവിടെ നിന്ന് തന്നെത്താൻ സംസാരിക്കുന്നത്? ദേവൻ, ദേവൻ ഇപ്പൊ എങ്ങോട്ടായി പോകുന്നത്? എനിക്കത് നിന്നോട് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ശ്വേതയുടെ പുറമെ പോവുമായിരിക്കും അല്ലേ? നിനക്ക് ഈ ശ്വേതയോട് ഇത്ര ജലസി ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഗോഡ് ഡാമിറ്റ്, ഞാൻ ജലസോ ഇൻസെക്യൂറോ ഒന്നും ആയതുകൊണ്ടല്ല ദേവൻ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കടമയാണോ? നോൺസെൻസ്. സ്വന്തം ഭർത്താവിനെ തെറ്റിൽ നിന്ന് വിലക്കുന്നത് ഒരു ഭാര്യയുടെ കടമയാണ് ദേവൻ. നിങ്ങൾ ഇപ്പൊ എങ്ങോട്ടും പോവില്ല, ഞാൻ സമ്മതിക്കില്ല. നീ ഓർഡർ ചെയ്യുമ്പോ അനുസരിക്കാൻ ഞാൻ നിന്റെ അടിമയൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് ഓർഡർ തരികയല്ല, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. എന്റെ റിക്വസ്റ്റ് സമ്മതിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെറുതായി പോവൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഹസ്ബൻഡ് വൈഫ് അല്ലേ? നമ്മൾ ഹസ്ബൻഡ് വൈഫ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ദേവൻ, ഇതാണോ നിങ്ങളുടെ പ്രോബ്ലം? പറയൂ, ഇതാണോ നിങ്ങളുടെ പ്രോബ്ലം? You look at you, see the way of behaving. ഇതുകൊണ്ടാ, ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. നീ ഒരുപാട് മാറി. നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ മാറിപ്പോയത്. നോ ജാനകി, നീയാണ് അതിനെ എന്നെ നിർബന്ധിച്ചത്. ആ ശ്വേത ഇനി ഈ വീട്ടിൽ കയറി വന്നാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യും ദേവൻ. ഈ ദേവനോ ബ്രോയെ വെറുതെ ഭീഷണി കൊണ്ട് പേടിപ്പിക്കാൻ നോക്കല്ലേ ജാനകി? ബട്ട് ജാനകിക്ക് ഭീഷണി കേട്ട് പേടിക്കുന്ന സ്വഭാവം ഇല്ല. ഡിഡ് യു ഗെറ്റ് ദാറ്റ്? ഞാനൊന്ന് പറഞ്ഞ അതിനൊരു മാറ്റവും ഇല്ല. അറ്റ് എനി കോസ്റ്റ് ആ ശ്വേത ഇനി ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കില്ല. അഥവാ അവളെങ്ങാനും ഈ വീട്ടിലേക്ക് മടങ്ങി വന്നാൽ അതവൾക്ക് നല്ലതിനല്ല. അങ്ങനെയാണോ? എങ്കി പറ, അവളിവിടെ വന്നാ നീ എന്ത് ചെയ്യും? ഇത്രയും നാൾ ഞാൻ എന്റെ ദേഷ്യവും വേദനയും എല്ലാം ഒതുക്കി വെച്ചു. ഇനി ആ ദേഷ്യവും വേദനയും എങ്ങാനും പുറത്തു വന്നാ അത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല ദേവൻ. എന്ത് ചെയ്യുന്നു പറ? What will you do? ദേവൻ, അതിനൊന്നും എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് നിന്റെ ഈ ഭീഷണി കേട്ട ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല ജാനകി. ശ്വേത ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. അവളെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെ ഞാൻ ഈ പോകുന്നു. ദേവൻ പ്ലീസ് പോവരുത്. ദേവൻ, ദേവൻ പ്ലീസ് പ്ലീസ് പോവരുത്. ദേവൻ, നമുക്കിടയിലുള്ള ബന്ധങ്ങളൊക്കെ അവസാനിക്കും. ദേവൻ പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. അവസാനിക്കാൻ അതിന് നമുക്കിടയിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട ജാനകി? ദേവനിപ്പ എന്നോട് എന്താ പറഞ്ഞത്? അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒന്നുമില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? സത്യം എന്താണെന്ന് നിനക്കറിയാം ജാനകി. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം പേരിന് മാത്രമുള്ള ഒരു ബന്ധം. ശരിക്കു പറഞ്ഞ ഈ റിലേഷനും ഈ കല്യാണവും വ്യക്തമായി പറഞ്ഞ നീയും എന്നെ ശ്വാസം മുട്ടിക്കുകയാണ്. ഐ ഫീൽ സഫോക്കേറ്റഡ്. അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ
ദേവൻ എന്നെ അങ്ങ് കൊന്നുകൂടെ, എന്നെ അങ്ങ് കൊന്നുകളാ, സ്വന്തം കൈ കൊണ്ട് എന്നെ അങ്ങ് കൊന്നുകളാ, എന്നെ അങ്ങ് കൊന്നുകളാ. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണോ? യു ആർ ക്രേസി. റേസ് ഇപ്പൊ തുടങ്ങാൻ പോവാ, എവിടെ എങ്ങനെ അവസാനിക്കുമെന്ന് ആർക്കറിയാം. ഈ കളി ഏത് ലക്ഷ്യത്തിലെത്തുമെന്ന് കാണാം. Pick up the phone. റേസ് ഇപ്പൊ തുടങ്ങാൻ പോവാ, എവിടെ എങ്ങനെ അവസാനിക്കുമെന്ന് ആർക്കറിയാം. ഈ കളി ഏത് ലക്ഷ്യത്തിലെത്തുമെന്ന് കാണാം. Pick up the phone. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ശിവൻ? എന്ത് പറ്റി ശിവൻ? ഓമിന് വല്ല അപകടവും പറ്റിയതാണ്? Will you just shut up? എന്താ എന്ത് പറ്റി? എന്റെ നെറ്റി ഗട്ടർ ഒന്നും തനിക്ക് കാണുന്നില്ലേ? ആ ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഇത് കാറാ, പ്ലെയിൻ അല്ല, പറത്തിക്കൊണ്ട് പോകാനായിട്ട്. എന്നാലും ചെയ്ത തെറ്റ് സമ്മതിക്കുന്ന ശീലം തനിക്കില്ല. ഇതിൽ തെറ്റ് എന്റെ അല്ല, തെറ്റ് നീ തന്നെ ചെയ്തേ. സീറ്റ് ബെൽറ്റ് എന്താ ഇടാതിരുന്നേ? അതില്ലല്ലോ, അത് ഞാൻ മറന്നുപോയി. ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ട് പിന്നെ എക്സ്ക്യൂസ് പറഞ്ഞോണ്ടിരിക്കുന്നു. ആദ്യം കയ്യിലാണ് മുറിവ് പറ്റിച്ചത്, ഇപ്പൊ നെറ്റ് മുട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു. ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റി എന്താ ചെയ്യേണ്ടെന്ന് പോലും തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്താ എന്താ ഞാൻ ചെയ്യേണ്ടെന്ന് കൂടെ പറയേ. ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വഴക്ക് പറയാതെങ്കിലും ഇരിക്കണം. വഴക്ക് കേൾക്കുന്ന പരിപാടി എല്ലാം ചെയ്ത് വെച്ചിട്ട് അതിപ്പോ താൻ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആകെ അപ്സെറ്റ് ആയിരിക്കുക. അതിനിടയ്ക്ക് ഞാനും കൂടി ഇങ്ങനെ വെറുതെ. അല്ല, ഞാൻ പറഞ്ഞത് ഈ പയ്യാരം കളി കാരണം തനിക്ക് വിഷമായില്ലേ? എന്തായാലും സ്വയം സ്റ്റൂപ്പിഡ് ആണെന്ന് തോന്നിയല്ലോ. താനാരാണാവോ തള്ളി ശിവൻകുട്ടി? നീ എന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്നേ? എനിക്കിപ്പോ തന്നോട് മിണ്ടാൻ ഇഷ്ടമില്ല. അപ്പൊ എനിക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിലോ? അല്ല, ഇപ്പൊ താനെന്തിനാ എന്നോട് മിണ്ടുന്നത്? ഞാനൊരു സ്റ്റുപ്പിഡാണ്, പൊട്ടിയാണ്, മിണ്ടാൻ കൊള്ളാത്തവളാണ്. ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു, നെറ്റി കൊണ്ടതന്റെ ആയിരിക്കും. നീ ഇവിടെ നോക്കിയാ എനിക്ക് ഇതിനോട് സംസാരിക്കണം. ഞാൻ നോക്കില്ല ശിവം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പ്ലാനുകളെല്ലാം ഫ്ലോപ്പായി പോകും. എന്ത് സംഭവിച്ചാലും ശിവൻ ഒരിക്കലും ഓംകാരിയുടെ അടുത്ത് എത്താൻ പാടില്ല. ഡോണ്ട് വറി ചേച്ചി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്ത് പറ്റി പിള്ളേച്ച, കാറെന്തിനെ നിർത്തി കളഞ്ഞു? മുമ്പിൽ രണ്ടു വഴിയുള്ളത്, ഓം എങ്ങോട്ടാ പോയെന്ന് എങ്ങനെ അറിയാം?
ഓക്കെ. ഇനിയെങ്കിലും സൂക്ഷിച്ചിരിക്കെ, വീണ്ടും എവിടെയെങ്കിലും പോയി നെറ്റിമുട്ടിയാ എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ അവിടെ എത്തും. ശിവൻ എങ്ങനെയെങ്കിലും തടയണം, ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാനുകൾ എല്ലാം ഫ്ലോപ്പായി പോകും. എന്ത് സംഭവിച്ചാലും ശിവൻ ഒരിക്കലും ഓംകാരിയുടെ അടുത്ത് എത്താൻ പാടില്ല. ഡോണ്ട് വറി ചേച്ചി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഓം പ്ലീസ്, ആ ഫോൺ ഒന്ന് എടുക്ക്. ശിവന്റെ ഇതെന്താ, നല്ല കാറ്റുണ്ടല്ലോ. ശിവൻ, എന്ത് പറ്റി ശിവൻ? എന്താ വണ്ടി നിർത്തിക്കളഞ്ഞ്? നേരെ മുമ്പിൽ രണ്ട് വഴിയുണ്ട്. ഇതിൽ ഏത് വഴിയാ ഓം പോയെന്ന് എങ്ങനെ അറിയാം? വഴി എപ്പോ എവിടെ എങ്ങനെ അവസാനിക്കുമെന്ന് ആർക്കറിയാം. ഐ ആം സോറി ശിവൻ, ഓംകാറിനടുത്തെത്താൻ നിങ്ങളെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഈ ഫോൺ എന്താ എടുക്കാതിരിക്കുന്നത്? ശിവദേ, അത് കണ്ടോ? ബോർഡിൽ എഴുതിയിട്ടില്ലേ, നോക്കിക്കേ. ഓക്കെ, ചേച്ചി, പ്ലാൻ ഈസ് ഓവർ. ശിവനും അനികയും ഒരു കാരണവശാലും ഓംകാരനടുത്തെത്തില്ല. ഗുഡ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? മനുഷ്യനായ കുറച്ച് നാണം വേണം. ദേവേട്ട നിങ്ങളുടെ ഭാര്യയാണിത്. ഒന്ന് ശാന്തമായിട്ട് ചിന്തിച്ചിട്ട് എന്നോട് പറ. ജാനകിയെടുത്ത് ദേഷ്യപ്പെട്ടതിൽ എന്താ തെറ്റ്? സ്വന്തം ഭർത്താവോ മറ്റൊരു സ്ത്രീയെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച ഒരു ഭാര്യക്ക് അത് സഹിക്കാൻ കഴിയൂല. അവളെ ഈ വീട്ടിൽ കയറ്റില്ലെന്ന് ഞാൻ പലവട്ടം ഏട്ടത്തിയോട് പറഞ്ഞതാ. അവൾ എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അന്ന് തുടങ്ങിയതാ നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ അവള് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലേ? ഞാനും ദേവനെ ഇത് തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്ന് ഞാൻ പറയുന്ന ഒന്നും ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അതെങ്ങനെ മനസ്സിലാക്കാനാ? ദേവേട്ടന്റെ രണ്ട് കണ്ണുകളും ആ ശ്വേത മൂടി വെച്ചിരിക്കല്ലേ. ദേവേട്ടനെ അറിയില്ലെങ്കിലേ ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഏട്ടന്റെ മൂന്ന് മക്കളാണ് ഇവിടെ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നതെന്ന് ഓർക്കണം. ശ്വേതയുമായിട്ടുള്ള ഔഹിത ബന്ധം നാട്ടുകാരറിഞ്ഞ നല്ലൊരു ബന്ധം നമ്മുടെ കുട്ടികൾക്കുണ്ടാവോ? ഏട്ടൻ തന്നെ പറ. ഒന്നുമില്ലെങ്കിൽ ഏട്ടന്റെ പ്രായം എന്താണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും. നിങ്ങൾ രണ്ടുപേരുള്ള വഴക്ക് കണ്ടിട്ട് പറഞ്ഞു പോകുന്നതാ ദേവേട്ട. ഇനിയും സമയമുണ്ട്, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് പ്രശ്നമായാലും നമുക്കത് പറഞ്ഞ് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ വഴക്കടിക്കുന്നത് നിങ്ങളൊന്ന് നിർത്ത്. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവില്ല പിങ്കി. ഒരിക്കലും സോൾസ് ആകത്തില്ല അല്ലേ? എന്നാ പിന്നെ എല്ലാം അവസാനിപ്പിച്ചേക്ക്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാവത്തില്ലല്ലോ. ഡിവോഴ്സ് ചെയ്ത് ഏട്ടത്തിയമ്മ അങ്ങ് പറഞ്ഞയക്ക്. പിങ്കി, വഴി തെറ്റിയോന്നൊരു സംശയം. ഇതിപ്പോഴാണോ നിനക്ക് മനസ്സിലായത്? അല്ല, ബോർഡ് അത് ഈ വഴിയിലേക്കല്ലേ കാണിച്ചത്? ഇനി ചിലപ്പോ കാറ്റ് കാരണം ബോർഡ് എങ്ങനെ തിരിഞ്ഞു പോയതാണോ? ഓമോ, ഫോൺ ഒന്ന് എടുക്ക്. Thank you.
എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരി ഏതാണ് തെറ്റേതാണെന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ല. നാളെ നിങ്ങൾക്ക് മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടാവും. അവരെ നിങ്ങൾ ജീവിതത്തിൽ എന്ത് പഠിപ്പിക്കും, അവരെ എങ്ങനെ സംരക്ഷിക്കും, അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ദാമ്പത്യ ജീവിതം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് മക്കളെ മരുമക്കളെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? ബന്ധങ്ങളെ തകർത്ത് കളയാൻ വളരെ എളുപ്പമാണ്, എന്നാൽ ആ ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ വളരെ പാടാണ് മക്കളെ. അതിനെ നമ്മൾ സ്നേഹം കൊണ്ട് സംരക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം വിവാഹം എന്ന ബന്ധം തുടങ്ങുന്നത് സ്നേഹത്തിലാ. ഇന്നേ വരെ ഈ കുടുംബത്തിൽ ആർക്കും ഇതുവരെ വിവാഹമോചനം ഉണ്ടായിട്ടില്ല. ഈ കുടുംബത്തിൽ നടക്കാത്ത കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നടക്കില്ല എന്ന് ആശിക്കുന്നൊക്കെ വെറുതെ. വിഷമിക്കാതിരിക്കേ. നമ്മുടെ ഈ വീട്ടിലെ സന്തോഷത്തിൽ ആരാ കണ്ണു വെച്ചതെന്ന് എനിക്കറിയില്ല. ആ ശ്വേതയുടെ കണ്ണു പെട്ടതാ, പിന്നല്ലാതെ ആരുടെയാ? നമ്പർ വൺ തന്റേടിയാ അവള്. നരകത്തിൽ പോലും അവൾക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല. അമ്മ നോക്കിക്കോ. ദോഷങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ പാപമാണ്. അതേ പറ്റി ചിന്തിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? ആ സ്ത്രീ നമ്മുടെ വീട് ഓമൈ മദറാക്കി കളഞ്ഞില്ലേ? അങ്ങനെയുള്ള അവളെ നമുക്ക് പൂവിട്ട് പൂജിക്കാൻ പറ്റുമോ? കുടുംബത്തിലുള്ളവരെ കുറിച്ചാ ചിന്തിക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും പുറത്തുള്ള ആളുകളെ കുറിച്ചല്ല. വീട്ടിലുള്ളവര് പുറത്തുള്ളവരെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ദേവേട്ടൻ കാണിക്കുന്നത് കടന്ന കയ്യാ. ദേ അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. അമ്മയ്ക്ക് മാത്രമേ ദേവേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാനാവൂ. അമ്മ സ്ട്രോങ് ആയിട്ട് നിന്ന് ദേവേട്ടന്റെ ചെവിക്ക് പിടിച്ചിട്ട് പറ അവളെ ഇവിടുന്ന് പുറത്താക്കാൻ. അവൾ ഇവിടുന്ന് ഇറങ്ങിയ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങളും തീരും. നമുക്ക് വേണമെങ്കിൽ അവരെ നിർബന്ധപൂർവം ബലം പ്രയോഗിച്ച് ദൂരേക്ക് മാറ്റി നിർത്താം പിങ്കി. പക്ഷേ അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അകൽച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഇത്ര നേരം തോന്നായിരുന്നു. കാരണം തനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ പിന്നെ കണ്ണു കാണില്ലല്ലോ. ദേഷ്യം ഒന്നിനും പരിഹാരം അല്ല ശിവൻ. യു നോ വാട്ട്, നിനക്ക് ഒന്ന് ട്രൈ ചെയ്തുടായിരുന്നോ? എന്നാ പിടി. അത് ഞാൻ ചെയ്തതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അല്ല ശിവനി, ഫോൺ എന്താ? അതിന്റെ ബാറ്ററി ഡെഡ് ആയി. ബാറ്ററി ഡെഡ്. അതൊന്ന് പിന്നെ നേരത്തെ അങ്ങ് പറഞ്ഞുവിടായിരുന്നോ? ഫോൺ കിതാ. എന്നാ പിടിച്ചോ. എന്റെ ഫോൺ അല്ല, നിന്റെ ഫോൺ തരാനാ പറഞ്ഞ ശിവൻ. ഫോൺ ഞാൻ എടുത്തില്ല ശിവൻ. പിന്നെ നീ ഫോണില്ലാതെ യുനോ ജസ്റ്റ്. അപ്പൊ അനികേടത്തി പറഞ്ഞത് തന്നെയാണ് ശരി. ശ്വേത ഇത്രയും നാൾ നടക്കാൻ പറ്റാത്തപോലെ അഭിനയിക്കുകയായിരുന്നു. ചിലപ്പോ നമുക്ക് അവിടെ ചെന്ന് ഫോൺ ചെയ്യാൻ പറ്റിയാലോ?
ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ മിസ്റ്റർ ശിവനുബ്രോയുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. പക്ഷേ ഹാർട്ട് പ്രോബ്ലം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇത്രയും ദൂരേക്ക് വന്നത് എന്തിനായിരിക്കും? തീർച്ചയായിട്ടും ഇതാരെയോ കാണാൻ വേണ്ടിയുള്ള വരവാണ്. ഒരുപക്ഷെ ഇയാള് പറഞ്ഞിട്ടായിരിക്കും ശ്വേത ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അത് ആരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. ഇല്ല, അനുവാദമില്ലാതെ ഒരു അന്യന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ഒട്ടും ശരിയല്ല. പക്ഷെ ഇതെനിക്ക് വേണ്ടിയല്ലല്ലോ, എന്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ. ശ്വേതയുടെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളത് ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. ശിവന്റെയും അനികയുടെയും കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇനി ശ്വേത ചേച്ചിക്ക് മുന്നോട്ടുള്ള പ്ലാനുകളെല്ലാം അനായാസം ചെയ്തു തീർക്കാം. ആ ദിയ, ഈസ് എവരിതിങ് ഓക്കേ? നോട്ട് ജസ്റ്റ് ഫൈൻ, ഇറ്റ്സ് പെർഫെക്റ്റ്. എല്ലാം നമ്മളെടുത്ത പ്ലാൻ പോലെ മുന്നോട്ട് പോകുന്നത്. ശിവനും അനികയും അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഞാൻ നടപടി എടുത്തിട്ടുണ്ട്. പിന്നല്ലേ ഓംകാരുടെ അടുത്ത് എത്തുന്നേ, ആ രീതിയിലല്ലേ ഞാൻ അവരെ പൂട്ടിയിരിക്കുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അനിക്ക് ഒരു കാരണവശാലും ഓബ്രോയ് മാൻഷനിലേക്ക് തിരിച്ചു വരാൻ പാടില്ല.
ഇന്ന് വെച്ചാ ശിവൻ എന്താ പറ്റിയ ശിവൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ പൊക്കോ ശിവൻ എന്താ പറ്റിയെന്ന് പറഞ്ഞു ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല നിന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ കുറച്ചു ദിവസമായിട്ട് നന്നായിട്ട് സംസാരിക്കുമ്പോ നീ എന്തല്ല ഭാര്യയാവാൻ ശ്രമിക്കുകയാണോ ശിവൻ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് അനിക ീത്തിയാൻ പറ്റാതിരിക്കുമ്പോഴാ കൊടുങ്കാറ്റ് ശിവ എന്താ പറ്റിയേ ശിവ ശിവ എന്താ പറ്റിയെന്ന് പറ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് നീ ശിവ തനിക്ക് ഒട്ടും സുഖമില്ലെന്ന് കണ്ടാൽ അറിയാലോ എന്താ നിന്നോട് ഡസ്റ്റിന്റെ അലർജി ഉള്ളതുകൊണ്ട് ബ്രീത്ത് കിട്ടുന്നില്ല ഇറ്റ്സ് ഓക്കേ ശിവ വല്ലാണ്ട് ശ്വാസം മുട്ടുന്നുണ്ടല്ലോ എന്താ പറ്റി എന്താ എന്നോട് പറ എന്നെ ഇവിടെ എനിക്ക് നീ പുറത്തു പോയി വഴിയെന്താ നോക്ക് ശിവ താൻ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടാതെ കാര്യം എന്താന്ന് പറഞ്ഞല്ലേ എനിക്കറിയോ നിന്നെ ഒന്ന് പുറത്തേക്ക് കൂടെ കൊണ്ടുവന്നപ്പോ കുറച്ചൊക്കെ നന്നായിട്ട് സംസാരിച്ചപ്പോ നീ എന്താ എന്റെ ഭാര്യയാവാൻ ശ്രമിക്കുകയാണോ നീ എന്താ ഈ കല്യാണത്തിന് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണോ മാനിക ശിവൻ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് അനിക അനിക നീ ഇപ്പൊ വീണപ്പോ ഒന്നും പറ്റില്ലല്ലോ അല്ലേ താഴെ വീണതുകൊണ്ടൊന്നും പറ്റിയിട്ടില്ല പക്ഷെ തന്റെ വാക്കുകൾ എന്നെ വേദനിപ്പിക്കുന്നു ശിവൻ പ്ലീസ് ജസ്റ്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ് എപ്പോഴും എന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ നിന്റെ മേത്ത ഞാൻ തീർക്കുക ഐ ആം സോറി അനിക ജസ്റ്റ് ഐ ആം സോറി ഈ സോറി ഇന്നത്തേക്ക് മാത്രമാണോ അതോ ഇന്ന് വരെ ചെയ്ത എല്ലാത്തിനും വേണ്ടിയാണോ അനിക്ക നീ പറഞ്ഞത് ശരിയെന്നെ എനിക്ക് എപ്പോഴെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് എന്റെ ബുദ്ധിയും ബോധവും ഒക്കെ ശരിക്കും പ്രവർത്തിക്കേണ്ടാവും അതിനുശേഷം ഞാൻ ദേഷ്യത്തിൽ എന്ത് വേണേലും വിളിച്ച് പറയുകയും ചെയ്യും തെറ്റെന്റെ ഭാഗത്ത് സംഭവിച്ചു എനിക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല ഐ വാസ് ജസ്റ്റ് ടെല്ലിംഗ് റബിഷ് തിങ്സ് ടു ഐ ആം സോറി റിയലി സോറി അനിക ശിവ ഒരു മിനിറ്റ് താൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെയും വിഷമിപ്പിച്ച് മറ്റുള്ളവരെയും വേദനിപ്പിക്കുന്ന തന്റെ പ്രോബ്ലം എന്താ എനിക്കിപ്പോ അതൊന്നും പറയാൻ പറ്റില്ല അനിക പക്ഷെ ഞാൻ പറയുന്ന മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്ലീസ് എനിക്ക് എനിക്ക് ഈ സമയത്ത് ഹോമിനോട് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ശരി അപ്പൊ നിനക്ക് പിണക്കൊന്നുമില്ല നീ വേറൊന്നും പറയുന്നില്ലേ നീ സാധാരണ എന്നോട് ആർഗ്യൂ ചെയ്യാറുള്ളതല്ലേ ഇപ്പൊ അതും ചെയ്തില്ല ഒന്നും പറയാൻ കഴിയില്ലെന്ന് താൻ ഇപ്പോഴല്ലേ പറഞ്ഞത് അത്രയും വലിയ കാര്യമായതുകൊണ്ടല്ലേ താൻ അത് പറയാതിരിക്കുന്നത് ഞാനത് നിന്നോട് പറയാത്തേല് നിനക്ക് വിഷമമൊന്നുമില്ലെന്നാണോ അതോ വിഷമം പറയാത്തതാണോ അല്ല എനിക്കറിയാം ശിവൻ പറയാൻ പറ്റുന്ന കാര്യമായിരുന്നെങ്കിൽ താൻ അത് എന്നോട് പറഞ്ഞേനെ അത്രയ്ക്ക് വലിയ കാര്യമായിരിക്കും അത് പറയാതിരിക്കുന്നതുകൊണ്ട് പല നന്മകളും ഉണ്ടായിരിക്കും തനിക്കെന്നും തന്നെക്കാളും മറ്റുള്ളവരുടെ സന്തോഷമാണ് വലുത് അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ചോദിക്കില്ല ശ്വേതയ്ക്കെതിരായിട്ട് തെളിവുകൾ ശേഖരിക്കാൻ ഇതിനേക്കാളും നല്ലൊരു അവസരം കിട്ടില്ല
ശിവൻ, മോവിനോട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ തന്റെ എല്ലാ വിഷമവും മാറുമല്ലോ അല്ലേ? അതെങ്ങനെ സംഭവിക്കുന്ന നീ പറയുന്നത്? നീയാണ് നിന്റെ ഫോൺ കൊണ്ടുവന്നിട്ടില്ല, എന്റെ ഫോണിന്റെ ബാറ്ററി ഡെഡ് ആയിരിക്ക. ശിവാദേ, തന്റെ ഒരു ചാർജർ ഇല്ലേ, ഒരു വലിയ ബോക്സ് പോലെ ഒരെണ്ണം, അതിനൊരു നീണ്ട വയറും ഉണ്ട്. അത് പവർ ബാങ്ക് ആണ് അനിക്ക. അത് ഞാൻ തന്റെ ആ കാറിന്റെ ബോക്സിനകത്ത് കണ്ടായിരുന്നു. അത് തന്നെയല്ലേ ശിവൻ? ഞാനത് എടുത്തോണ്ട് വരാം. അനിക നിൽക്ക്, അനിക പുറത്ത് ഭയങ്കര കൊടുങ്കാറ്റുണ്ട്. ഏത് കൊടുങ്കാറ്റിനും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കെന്റെ ശിവനാണ് വലുത്. ശിവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഓ മൈ ഗോഡ്, നിങ്ങൾ എന്നെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞല്ലേ? സ്റ്റോപ്പ് യുവർ ഡ്രാമ. നീ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നു, അതിന്റെ കാരണം എനിക്ക് അതൊക്കെ മനസ്സിലാവും. ജസ്റ്റ് വെയിറ്റ് ഫോർ സം ടൈം.